അപ്പൊ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഡേ വൺ ആണ് ഇവിടെ കോപ്പൻഹേഗനിൽ. നമ്മുടെ വീടൊക്കെ സെറ്റാക്കി, നമ്മുടെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ചായ ഒന്നും കുടിച്ചിട്ടില്ല, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് ഓപ്റ്റ് ചെയ്തില്ല. 15 യൂറോ ആണ് പെർ ഹെഡ് ബ്രേക്ക്ഫാസ്റ്റ്. പുറത്ത് എന്തായാലും അതിന് ചീപ്പായിട്ട് ഇവിടെ കിട്ടാമെന്ന് പോകുന്നില്ല. എന്നാലും നമ്മളൊന്ന് പോയിട്ട് തപ്പിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇന്ന് സിറ്റി മൊത്തം ഒന്ന് കറങ്ങാനുള്ള പ്ലാനാണ്. അതാണ് അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണിക്കാം. നല്ല സണ്ണി ഡേ ആണ്ട, തിരക്കൊന്നുമില്ല. ബസ് സ്റ്റോപ്പ് ടിപ്പിക്കൽ നമ്മുടെ യൂറോപ്യൻ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ സെറ്റപ്പ് തന്നെ. ഒരുപാട് കാറ്റില്ല. സ്വാതി, ഞാൻ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്വാതി ഇന്ന് ബ്ലാക്ക്. നമ്മൾ രാത്രിയിൽ കാണിച്ചപ്പോൾ അത്ര ക്ലിയർ ആയില്ല. ഇതാണ് നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ. സീറോ സോറി സ്ലീപ്പ്. ലാസ്റ്റ് മിനിറ്റ് നോക്കിയ കാരണം കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുമെന്നില്ല. വലിയ തിരക്കേടില്ല, മാത്രം വലിയ കാര്യമൊന്നുമില്ല. ചെറിയ ഹോട്ടലാണ്, പിന്നെ ഹോട്ടൽ ചെറുതാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ റൂംസ് ചെറുതാ. ചിലപ്പോ നമ്മള് സെലക്ട് ചെയ്യുന്നത് ഒട്ടിച്ചേക്കുന്നല്ല, പെയിന്റ് അടിച്ചേക്കുന്ന താഴെ താഴെ എന്തോ ഷീറ്റ് മാരിയ. പക്ഷെ ക്ലീൻ ആണ്, ക്ലീനും സ്റ്റാൻഡേർഡ് ഒക്കെയാണ്. പക്ഷെ കുഞ്ഞൊരു റൂമാണ്, കുഴപ്പമില്ല. ഓരോ ദിവസത്തേക്കെ അല്ല, എന്തൊരു ഐറ്റം കൂടി ഉള്ളു. കഴിഞ്ഞ പരിപാടി നമ്മുടെ ബസ് വരാൻ ഇനി ഒരു 10 മിനിറ്റ് ഉണ്ട്. നമ്മള് ബസ്സിൽ കയറി, നമ്മൾ മെട്രോയിൽ കയറിയിട്ട് നമ്മൾ കോപ്പൻഹേഗൻ്റെ ഹൃദയഭാഗത്തിലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ്. നമ്മുടെ ബസ്സസ് ഒക്കെ കറക്റ്റ് ടൈമാണ് കേട്ടോ. കുത്തന്വേഷിച്ചുകൊണ്ട് നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മൾ ബസ് ഇറങ്ങി. അതാണ് ബാക്കി കാണാൻ, ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണ്. ഡ്രിങ്ക്സ്, ഐസ്ക്രീം, അവിടെ എന്തുണ്ട് ക്രോസോങ് സാധനം അളക്കണ. ഓ, ഇത് വലിയ മെഗ്ഡി ഫാഷനോ എം ഫാഷനോ എം ഫാഷനോ എന്ത് മെഗ്ഡി ഫാഷൻ തുടങ്ങിയ. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ റോബോട്ട് അതിശയകരമായ കാഴ്ച. കൈസ്, ഒരു റോബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ വരുമ്പോ മുന്നിൽ വെട്ടാന്നുണ്ടാവും. നോക്കാം, നോക്കട്ടെ കേട്ടാ. ആൾക്കാർ മുന്നിൽ വിട്ട, ഓ സ്റ്റോപ്പായി. ഞാൻ മാറി കഴിഞ്ഞ മാറിക്കഴിഞ്ഞാൽ പോണു. റണ്ണിങ് അഡ്വർടൈസ്മെന്റ് കൊള്ളാട്ടാ അല്ലേ. അപ്പൊ ഞാനിങ്ങനെ വീണ്ടും എന്റെ മുണ്ടിൽ വെട്ടു, അതതിന്റെ വഴിക്ക് പോവും. വാ, അതൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. ഇവിടെ 10 മണിയായിട്ടും കടകളൊന്നും തുറന്നിട്ടില്ല. എന്ന് വെച്ചാ ഫുഡിന്റെ മാക്ടിയൊക്കെ നമ്മുടെ അവിടെ എത്ര മണിക്കാ? 10 മണിക്കൊക്കെ തുറക്കില്ലേ? അവിടെ 10:30, 11 മണിക്കൊക്കെ തുറക്കുന്നുണ്ട്. അതെ, നേരെ നമ്മുടെ ഫുഡ് ഏരിയയിൽ പോയി നോക്കിയാൽ അല്ല ഷോപ്പും തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. നേരെ ഒന്നുമില്ല കേട്ടോ, മറ്റേ ഫുഡിൻ്റെ സെക്ഷൻ മൊത്തം തുറന്നിട്ടില്ല. നമ്മൾ താഴെ തന്നെ പോയി, താഴെ ഒരു ചെറിയൊരു കഫേ കണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ആഹാ, എന്തെങ്കിലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വന്ന സ്ഥലമാണത്. നമ്മൾ ആ സാധനം എടുത്തിട്ടുണ്ട്, മറ്റേ സ്ട്രോബെറിയുടെ. പിന്നെ നമ്മളുടെ മൊത്തം പാസ്ട്രീസും സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട്. അപ്പോൾ കോഫിയും, അവിടെ കോഫി. കോഫി കാലത്ത് നേരത്തെ വന്നു കഴിഞ്ഞാൽ, കാലത്ത് നേരത്തെ അല്ല, നമ്മൾ 11 മണിക്ക് വന്ന അവിടെ ഒന്നും കിട്ടില്ല എന്നുള്ള ഒരു ഇതിലാണ്. അപ്പം നമ്മൾ അടിച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. സ്വാതി കഴിക്കാൻ തുടങ്ങി. ഒരു ബണ്ണ് കൂടുതലുള്ള സാധനം, ബാക്കിയൊന്നും തുടങ്ങിട്ടില്ല കേട്ടോ. മെട്രോ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെഡ് ലൈറ്റ് ഈസ് ലിറ്റ് പ്ലീസ് യൂസ് അനദർ ഡോർ. അതായത് ഇതിന് വെഡ് റോഡ് ലീസ് മെയിൻ ഇൻ ആൻഡ് ഇൻ ഡോർ. പോയി മെട്രോയുടെ ഉള്ളിലേ സ്റ്റേഴ്സ് ഡിസൈൻ കണ്ടില്ലേ, അവിടെ നേരെ ഒന്ന് നടുക്ക് കൂടെ പുറത്തിറങ്ങി, പിന്നെ അതേമാതിരി തന്നെ ഇത് മേലോട്ട് കയറി വരാം. രണ്ട് സൈഡിൽ നിന്ന് വരട്ടെ. നല്ല സ്പേസ് പ്രോപ്പറായി യൂസ് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. സ്പേസ് അത്യാവശ്യം സ്പേഷ്യസ് ആണല്ലേ മെട്രോ. ബിൽഡിങ് കാണാനല്ലോ ഇങ്ങനെ, മ്യൂസിയം ഉണ്ടല്ലേ. ഇത് റോയൽ ഡാനിഷ് തിയേറ്റർ. ഓ, റോയൽ ഡാനിഷ് തിയേറ്റർ. മണിക്ക് കയറാനുള്ള നമുക്ക് വല്ല പ്ലാനുണ്ടോ? നമ്മൾ നേരെ ബ്രോണം. ആ ബിൽഡിങ് കാണാനല്ലോ ഇങ്ങനല്ലേ, അത്യാവശ്യം തിരക്കുണ്ടല്ലേ. ഇഷ്ടപ്രകാരം ടൂറിസ്റ്റുകൾ. നമ്മൾ അമീലിയൻ ബോഗ് പാലസിലെ ഗാർഡ് ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്ന കാണാൻ പോവുകയാണ്.
ഏകദേശം നമുക്ക് 2 മിനിറ്റേ ഉള്ളൂ, പക്ഷെ 4-5 മിനിറ്റ് ആവും നമ്മളെത്താൻ. നമ്മള് ഫുള്ള് സിറ്റിയിൽ തന്നെയാണ്, ചെറിയൊരു ഭാഗത്തിൽ തന്നെയാണ് എല്ലാവിധ കാണേണ്ട കാഴ്ചകളിലെ ഏരിയ. അപ്പോൾ ഒരുപാട് ഒന്നും എന്താ പറയുക, ട്രാവൽ ചെയ്ത് പോകണ്ട, കാലത്തിട്ട് വൈകുന്നേരം വരെ ഇവിടെ തന്നെ കറങ്ങി കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. കോപ്പൻഹേഗനിലെ തിരക്കുണ്ട് കേട്ടോ, റോഡിലൊക്കെ ആൾക്കാരുണ്ട്, ഇന്ന് മഴയൊന്നുമില്ല, ഭാഗ്യം. കാലത്ത് ചെറിയൊരു വെയിൽ കിട്ടി, ആ തണവില്ല, തീരെ തണവില്ല, ടീഷർട്ടിലാണ്. കാലത്ത് ചെറിയ നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ വെയിൽ പോയി, ഒരു മൂടി കെട്ടിയ അവസ്ഥയാണ്. പക്ഷെ എന്നാലും മഴ ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം, തണവില്ലാത്തതുകൊണ്ട്. ഓ നൈസ്, ഹെരൻ സോഡ് റിവർ വിഡൻഡലിക്കോ, ഇതെന്താണോ ചർച്ച അറിയില്ല, അതാണ് അമാലിയൻ ബോർഗ് പാലസ്. ആ പാലസ് പക്ഷെ എനിക്ക് കാണാനില്ലല്ലോ, ഇത് കാണാതൊക്കെ ആയിരിക്കില്ലേ, നാലെന്ത് ഓ അതിൻ്റെ നടുവിലാണ് സംഭവം. ഓക്കെ, ഈ പാലസിന്റെ കുറിച്ചുള്ള വല്ല വിവരം നമുക്കറിയോ? ഓക്കെ, ഇതിലേക്ക് എൻട്രൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ ടിക്കറ്റ് ഒക്കെ കാര്യങ്ങൾ എവിടെ? ഓ ഫ്ലാഗ് ഇതാ, ഫ്ലാഗ് ഉണ്ട്. ഓ നൈസ്, ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. ഇവരൊക്കെ സംഭവങ്ങളാണെന്നായിരിക്കും. ഈ കാട് എത്ര മണിയാണോ അത്? നൈസ്, ഇങ്ങനെ അവിടെ ആ ചർച്ച്, പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു സെക്ഷനിലെ കൊട്ടാരം, അവിടെ ഒരു സെക്ഷനിലൊരു കൊട്ടാരം, ഇവിടെ ഒരു സെക്ഷനിലൊരു കൊട്ടാരം, പിന്നെ ഇവിടെ ഒരു കൊട്ടാരം, നാലെണ്ണം. പിന്നെ നടുവിൽ ഇത്രയും വലിയൊരു സെറ്റപ്പ്, പച്ച കളർ അടിച്ചിട്ടുള്ള രാജാവിൻ്റെ ഇതുകൊണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ആർട്ടസ് ഗ്രേക്കാസ് ഈസ്റ്റ് ഇറ്റാലാസ്. ഇംഗ്ലീഷിലൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ നടുവിലാണ്, ഏകദേശം നടുവിലാണ് ഗാർഡ് വരാനുള്ള സമയത്തുണ്ട്. ഇപ്പോൾ പോലീസുകാർ നമ്മളോട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ നിൽക്കാൻ പറഞ്ഞു. ഇപ്പോൾ സ്വാതി ഞാൻ പറയുന്നില്ല, ബോഡി ഷേപ്പിംഗ് ആയിരിക്കും, പക്ഷേ ഉയരത്തിനനുസരിച്ചുള്ള ഏരിയ കിട്ടി അവിടെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഗാർഡ്സ് അവരുടെ മാർച്ച് നമുക്ക് കാണാം ഷോർട്ട്ലി. വെയിറ്റിംഗ് ആണ് ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റായി വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും ആൾക്കാരൊക്കെ നിലത്തിരിപ്പ് തുടങ്ങി, പക്ഷെ ഗാർഡ് ഇതുവരെ വന്നിട്ടില്ല. അതല്ലേ, ഗാർഡ് ഇതേവരെ വന്നിട്ടില്ല. പോലീസുകാരെന്താ ഷോട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാരോട്, അങ്ങനെ ആ വഴിക്ക് പോകാനൊക്കെ പറഞ്ഞത്. ആൾക്കാരുടെ ഇത് കൂടിയിട്ടോ, ജനപ്പെരുപ്പും കൂടി, ആൾക്കാരൊക്കെ ഇരുന്ന് നിന്നു വയ്യാതെ. വാളും പരിചയം ഒക്കെ കേട്ടോ, ഇനി വാളും പരിചയമാണ് മെയിനായിട്ട്. വാള് എന്താ കൊടുത്തോ, അതിൻ്റെ ഇത് നോക്കിയിട്ട് പരിചയം കൊടുത്തു തോന്നുന്നുണ്ട്. ഇത്രയും തലയിൽ, പക്ഷെ ഇത്രയും വലിയൊരു തലപ്പം നോക്കി. അപ്പം അതിൻ്റെ മേധാവി, അതായത് അവരെത്ര ലീഡ് ചെയ്ത ആൾ പകത്ത് പോയി, അവരെ ഒരു എത്ര പേര്, 3, 4, 3, 7 പേരും 4, 6 പേരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവരിതിപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നു. ഡബിൾ ചായക്കട കണ്ട, നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ചർച്ചിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉള്ളിക്ക് നേരത്തെ ആൾക്കാർ കയറിയിരുന്നു അല്ലേ, ഇപ്പം കയറാൻ പറ്റില്ല. ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്, ഇങ്ങനെ കറങ്ങി വരാൻ തോന്നുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. നല്ല എന്താ പറയുക, ഭംഗിയാണ് ബിൽഡിങ്സ് ഒക്കെ കാണാൻ. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ്. ഈ ബസ്സിൽ വേണമെങ്കിൽ പോവാം, നമ്മൾ സിറ്റി ഇതെടുത്ത കാരണം എൻ്റെ ആവശ്യമില്ല. നമ്മൾ 2 മിനിറ്റ് ചർച്ചിൻ്റെ വരാന്തയിൽ നമ്മൾ കുത്തിയിരുന്നു, ഒന്ന് റെസ്റ്റ് എടുത്ത് അതിന് ശേഷം നമ്മളിപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ചർച്ചിൻ്റെ ചുറ്റുപാട് നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ചുറ്റുപാടും ഇങ്ങനെ കുറേ ആൾക്കാരുടെ പ്രതിമയുണ്ട്, കണ്ടില്ലേ, ആൾക്കാരുടെ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റുപാട് നടന്നോക്കാം. ഓ ഇവിടുന്ന് കയറാല്ലേ, ശരിയാ, ഇവിടുന്ന് കയറി സിമ്പിളായിട്ട് എത്താറ്, നമ്മൾ വേറെ വഴിക്ക് മാത്രമേ പോയി. ഇവിടെ എന്തൊക്കെ പണികൾ നടക്കുന്നുണ്ട്, ഇവിടെ വലിയ കൽത്തൂണുകളും സംഭവങ്ങളൊക്കെ. ഇവരൊക്കെ ആരാണല്ലേ,
ഹാൻഡ്സ് ഇഗേഡ് എല്ലാം ഒരു പച്ച കളർ അടിച്ചു വെച്ചിരിക്കുന്നു. അത് ഇനി പച്ച കളറ് എല്ലാം പക്ഷെ ഡോം പച്ചയാണ്. അയർലാൻഡുണ്ട്, ആ അയർലാൻഡിലും പച്ച കളർ ഡോം ഉണ്ട്. രസമല്ലേ, വല്ല എല്ലാം വേണ്ടി വെള്ളം മേടിച്ചിട്ട് പോവാം. ഭക്ഷണം എന്തെങ്കിലും എടുത്തിട്ട് ആ പിന്നെ ഇത് അത് മെട്രോ അവിടെ ഇതാ കാണുന്നത് മെട്രോ. ഇതൊക്കെ ഇവരുടെ പഴയ കാലത്തെ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ. ഇത് അവിടെ മെട്രോ, പിന്നെ അതാണ് അത് 7-11 ഉണ്ട് അവിടെ സൂപ്പർ മാർക്കറ്റ്. അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇത് ചർച്ചിൻ്റെ ഒരു കവാടം. ആൾക്കാർ ഫുള്ള് സൈക്കിളിലാണ് കേട്ടോ നടക്കുന്നത്. ഇനി അവിടെ സോറി അവിടെ എന്താ കടകളുണ്ട്, അവിടെ ഒരു കഫേ ഉണ്ട്, പിന്നെ സൈക്കിൾസ് ആണെങ്കിൽ രണ്ടിനും എടുക്കാം. ഇവിടെ നമുക്ക് എന്താ പറയുക ഇത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ എടുത്ത് കൊടുത്തുള്ള സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കിട്ടും, വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കാം. അതൊന്നും കാണിക്കുന്നില്ല, ഇന്നലെ കാണിച്ചല്ലേ. അപ്പം ഇനി ഞങ്ങൾ ഫുഡ് എടുത്ത് കഴിക്കട്ടെ. ഇതായിട്ട് പോയാലും അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ സാധനം ഉണ്ടാവില്ല. ഡാൻ പോഗ്, ഇവിടുത്തെ ഒരു എന്താ പറയുക ചോക്കോ ബാർ ആണെന്ന് തോന്നുന്നു. റെഡ് വെൽവെറ്റിന്റെ അതൊരു ഫ്ലേവർ ആണ്. ചോക്കോ ബാർ കൊടുക്കില്ല, പക്ഷെ പുറത്ത് വൈറ്റ് ചോക്ലേറ്റും ഉള്ളില് റെഡ് വെൽവെറ്റിന്റെ ആ ഒരു ടേസ്റ്റ്. കുഴപ്പമില്ല, മധുരം ഉണ്ട് കേട്ടോ. പക്ഷെ ഒരുപാട് മധുരം എനിക്ക് ഇഷ്ടമില്ല, കുഴപ്പമില്ല. അപ്പം നമ്മൾ 7-11 എന്ന ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കോപ്പൻഹേഗനിലെ മോസ്റ്റ് ഹാപ്പനിങ് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നൈഹോൺ എന്നാണ് പ്രൊണൗൺസിയേഷൻ എന്ന് വിചാരിക്കുന്നു. ഇത് 17th സെഞ്ചുറിയിലെ ഒരു വാട്ടർ ഫ്രണ്ടാണ്, ഒരു കനാല് കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ, കാരണം എല്ലാവരും മറ്റേ ഈ കനാൽ റോഡിന് ടൂറിന് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ, അങ്ങനത്തെ ബോട്ടിൽ കയറിയിട്ട് കനാൽ ടൂർ പോകും. അവിടെ കണ്ട അവിടെ ജാറയ്ക്കാണ് വരികണ്ട, ഫുൾ ആൾക്കാരാണ്. അതാണ് ബോട്ട്. അല്ല അത്യാവശ്യം ആൾക്കാരെ കൊള്ളില്ല ബോട്ടില്, അത്യാവശ്യം ആൾക്കാരെ കൊള്ളുന്നത് ഒരു ബോട്ടാണ്. അത് കാണാൻ പറ്റുന്നുണ്ട് കണ്ട അവിടെ. അങ്ങനെ 2-3 ടൈപ്പ് ബോട്ടുകളുണ്ട് അവിടെ. ഈ ചേരിലൊക്കെ നല്ല തിരക്കാണ്, അവിടെയൊക്കെ നല്ല തിരക്കാണ്. തിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്ക് തിരക്ക്. നല്ല വെയിലുള്ള ദിവസം കിട്ടിയത് വായിക്കും നമുക്ക്. അര മ്യൂസിക് ഒക്കെ വായിക്കുന്നുണ്ട് അവിടെ. നമ്മൾ കനാൽ ബോട്ട് റൈഡ് എന്താ പറയുക അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഏകദേശം 45 യൂറോ രണ്ട് ടിക്കറ്റിനെ കാണിച്ചു തരാം ടിക്കറ്റ്. നമുക്ക് കിട്ടിയത് 3:35 3:30 കുറച്ച് സമയമുണ്ട്. ഇപ്പം സമയം 2:14. സോ അതി റെസ്റ്റ് റൂം പോയിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് 15 മിനിറ്റ് വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. 15 മിനിറ്റ് മുന്നേ കയറാം. ഈ ടോയ്ലറ്റ് നല്ല അടിപൊളി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ് കേട്ടോ. അതായത് നല്ല സ്മെല്ലാക്കിയിട്ട് ഒരു വൃത്തികേടില്ലാണ്ട് പക്ക നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത്രയും ആൾക്കാർ ആ ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. പബ്ലിക് ടോയ്ലറ്റ് എന്നുള്ള സാധനം എന്താ പറയുക, ടൂറിസ്റ്റിന് നമ്മുടെ പോപ്പുലേഷനൊക്കെ നമ്മുടെ നാട്ടിൽ അധികമാണ്. ഇത്രയ്ക്കൊക്കെ ആൾക്കാരെ വരും, അവിടെയും ഉണ്ടാവാറല്ലോ അറ്റ് എ ടൈം. പക്ഷേ പക്ക നീറ്റാ, ഇത്രയും ആൾക്കാർ വരുന്നത്. പക്ഷെ നല്ല നീറ്റാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് സമ്മതിക്കുന്നവരാണ്. നമുക്ക് ഇനി കുറച്ച് നേരം റോഡിലൂടെ നടക്കാം, കാരണം നമുക്ക് സമയമുണ്ട്. ഡൈ ബോട്ട് ഉണ്ടല്ലേ, ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. അടുത്ത വണ്ടി ഇതാ, അടുത്ത വണ്ടിയിൽ അടുത്ത ആൾക്കാരും പോകുന്നു, വണ്ടി തിരിക്കുന്നു. ഓ അവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഗൈഡൊക്കെ ഉണ്ട്, ഗൈഡ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മറ്റേ ഈ സംഭവം ഒന്നുമില്ല. കനാൽ ടൂർ കോപ്പൻഹേഗൻ, ഒരു ഡക്ക് കറങ്ങുന്നത്. നല്ല വാസായിട്ടുള്ള പോണേ. എന്താല്ലേ നമ്മുടെ പായക്കപ്പലുകൾ കിടക്കുന്ന നാല് രസമുണ്ട്. റൈറ്റ് സൈഡിൽ മൊത്തം റെസ്റ്റോറൻറ്റ്സ്, ലെഫ്റ്റ് സൈഡിൽ മൊത്തം പായക്കപ്പൽ. നൈസ്. നമ്മൾ സക്സസ്ഫുള്ളി ബോട്ടിൽ കയറി
ബോഡി ഇത് കഴിഞ്ഞാൽ അടുത്തത് സഞ്ചരിക്കുന്നു. ആൾക്കാർ വരും, ആൾക്കാർ കുമിഞ്ഞു കൂടും ആ സൈഡിലൊക്കെ ആൾക്കാരിത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ബോട്ടിൽ റൈഡിൽ ബാക്കി I'm from Københavns Kanal og Havn. Jeg hedder Peter, og jeg er guide på turen. Og vores kaptajn foran mig her hedder Emil. Sig goddag til Emil. Det er sådan, du er den. Først et par vigtige sikkerhedsregler. Det er sikkerhed vores højeste prioritet. Vi kommer til at sejle. അങ്ങനെ നമ്മൾ തിരിച്ച് ബോട്ട് റൈഡ് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. ഇഷ്ടം പ്രകാരം വേസ്റ്റ് കളയാനുള്ള സെറ്റപ്പുകൾ ഇവിടെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ട് വേണ്ടത്, വേസ്റ്റ് കളയാനുള്ള സൗകര്യം, നല്ല ക്ലീൻ ആയിട്ടുള്ള പബ്ലിക് ടോയ്ലറ്റ്, ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഈ വക സംഭവങ്ങളൊക്കെയാണ് വേണ്ടത്. അവൻ ഈ ബസ് പിടിച്ചിട്ട് ടിവോളി ഗാർഡൻസ് പോകാൻ. അപ്പോൾ നമ്മൾ ടിവോളി ഗാർഡൻസ് വന്നിരിക്കുകയാണ്. ഡെൻമാർക്കിലെ, അതായത് കോപ്പൻഹേഗൻ്റെ വേറൊരു, അതായത് അട്രാക്ഷൻ ആണ് മൊത്തം റൈഡ്സ്, അതായത് അമ്യൂസ്മെൻറ്റ് പാർക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. നമുക്ക് കയറാം. എവിടെയാണ് നീ? ഇതാണ് എൻട്രൻസ് അല്ലേ? നമുക്ക് അവിടെ നടക്കാം. അപ്പൊക്കെ തന്നിട്ടുണ്ട്. ഇതാണ് എക്സിറ്റ് കുഞ്ഞി, അതാണ് എൻട്രൻസ് അല്ലേ? ചോദിച്ചു നോക്കാം. നമ്മുടെ ചേച്ചിയോട് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഏതെങ്കിലും വഴിക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ്, എല്ലാ വഴിക്കും പോയാലും ഒരു സ്ഥലത്തേക്ക് എത്തും. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. യുവർ ഐ ഫോർ ആർട്ട്. കുഞ്ഞി, നമ്മുടെ കണ്ണ് ആർട്ടാക്കി തരും. നമ്മുടെ കണ്ണിന്റെ 399 ക്രോണ കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഐയുടെ പിക്ചർ എടുത്തിട്ട് ഇതേമാതിരി ആക്കി തരും. അവിടെ റൈഡ് നടക്കുന്നുണ്ട്, അതാണ് ഭയങ്കര വലുത്. നമുക്ക് ഉണ്ടാവില്ല. ഓ, ഇതൊക്കെ ഓരോ റൈഡാണ്. ഇതിനുള്ളിൽ റൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കയറി ഓരോ റൈഡ് കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലെ വീഗാലാൻഡ് കൂടുതൽ സംഭവം അല്ലേ? അത്രക്കില്ല, അത്രക്ക് ഗാംഭീര്യമില്ല, കാസിനോ അല്ല, കുഞ്ഞു കുഞ്ഞു ഗെയിംസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുത്തെ സ്ഥിരമായിട്ട് എന്താ പറയാ, അവിടെ എവിടെയും പബ്ബുകളും കാര്യങ്ങളും ഉണ്ടാവും. ഫുഡ് കഴിക്കുക, ബീർ അടിക്കുക, ഈ വക പരിപാടികൾ വളരെ കോമൺ ആണ്. അതല്ലേ, ഇതിനുള്ളിൽ കയറി ഇരുന്ന് അടിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അമ്പെയ്ത്ത്, അമ്പെയ്ത്തിൻ്റെ ഗെയിം. അമ്പെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഇതിൻ്റെ മേലെ എന്തുകൊണ്ട് ബാറാണ്, നോക്കിയത് ബാറാണ്, ക്രാഫ്റ്റ് ബീറൊക്കെ. പിന്നെ ഇത് എറിഞ്ഞു വീഴ്ത്തുന്ന പരിപാടി ആയിരിക്കും. ഡൈമിൻ്റെ സാധനം കിട്ടുന്നത് അല്ലേ? പൈസ ഇറക്കിയിട്ട് ഇങ്ങനെ പൈസ എടുക്കാം. ഇതെന്താ പരിപാടി? തിവോളി. വേണ്ട, പിള്ളേരവിടെ നല്ല സ്മോക്ക് കിട്ടുന്ന പരിപാടിയാണ്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പൈരേറ്റിന്റെ സെറ്റപ്പാണ്, പൈരേറ്റ് പൈരേറ്റ്. ഇവിടെ എന്തിട്ട് ബൊമ്മ, ഇത് ഹെർസീക്കൽസ്. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ റൈഡ്, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ റൈഡോ റൈഡ് റൈഡോസ്കി. ഇവിടെ റോളർ കോസ്റ്റർ വലിയ റെയിലാണല്ലോ, ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി. അപ്പൊ അതിനെ തിരക്ക് നോക്കി, ഒടുക്കത്തെ തിരക്ക്. വണ്ടി നോക്കിയ നടക്കോ? അത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? കൊല്ലോ കടവും
അപ്പോൾ അത്രയ്ക്കാണ് ടിവോളി ഗാർഡനിലെ കുറച്ച് കാഴ്ചകൾ. അപ്പോൾ ഇന്ന് ഇന്നത്തെ കാഴ്ചകൾ, പകലിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് പോകാനൊക്കെയാണ്. ഫോണിൽ ചാർജ് കഴിയാറായി, പവർ ബാങ്ക് ഫുള്ള് യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ നമ്മുടെ നേരെ ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റൂമിലേക്ക് തിരിച്ച് പോകും. പിന്നെ നാളെ നമ്മൾ മെർമെയ്ഡ് അവിടെ പോകണ്ടേ, ആ സ്റ്റാച്ചു ഉണ്ട് അവിടെ പോകണം. പിന്നെ ബാക്കി എന്തൊക്കെയാണ് കാണാൻ പറ്റുമെന്ന് നോക്കണം. പിന്നെ ഈവനിങ് 6 മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമ്മൾ നാളെ കാണാം. അതുവരെയും ബൈ ബൈ. ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. അത്രയുള്ളൂ, ബൈ.